ॐ नमो भगवते वासुदेवाय। श्री विष्णु सहस्र नाम फल श्रुति। विष्णु सहस्र नाम ജപിച്ചാലുള്ള ഫലങ്ങൾ എന്തൊക്കെയാണ്? ഇത് പറയുന്നതിന് മുൻപായി വിഷ്ണു സഹസ്രനാമം, വിഷ്ണു സഹസ്രനാമം മാത്രമല്ല ഏത് നാമവും ഏത് സ്തോത്രവും എങ്ങനെ ജപിച്ചാലാണ് അതിൽ പറയുന്ന ആ ഫലം നമുക്ക് ലഭിക്കുക, നമുക്ക് വെറുതെ വായ കൊണ്ട് ജപിക്കാം, ആരോ പറഞ്ഞു എവിടുന്നോ കേട്ടു ഇത് ജപിച്ചാൽ പുണ്യം കിട്ടുമെന്ന്, അതുകൊണ്ട് ജപിക്കുന്നു എന്ന രീതിയിൽ ജപിക്കുന്നവരുണ്ട്. അവർക്കുള്ളതല്ല ഈ ഫലം. ഹൃദയം കൊണ്ട് ജപിക്കണം, അതിന് അർത്ഥമറിയണം. ആദ്യം അർത്ഥമറിഞ്ഞ് ഓരോ അർത്ഥവും മനസ്സിൽ ഭാവന ചെയ്ത് ഭഗവാനെ മനസ്സിൽ ഉറപ്പിച്ച് അങ്ങനെ ഉള്ളിൽ ഭഗവാൻ നമുക്ക് അനുഭവവേദ്യനാകണം, ഭഗവാനെ അനുഭവിക്കണം. അനുഭവിച്ചുകൊണ്ട് ആസ്വദിച്ചുകൊണ്ട് ചൊല്ലാൻ സാധിക്കണം. അതിന് അനന്യമായ ഭക്തി വേണം. ഭഗവാനെ മാത്രം മതി എന്ന ഭക്തി, ഭഗവാനെ അനുസന്ധാനം ചെയ്യലാണ് ഭക്തി. ഭഗവാനെ കുറിച്ച് നിരന്തരം ചിന്തിക്കുക. ഇതിന് ഉദാഹരണമായിട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയുന്ന ഒരു കാര്യം ഇതാണ്. ഒരു ജോലിക്കാരി, അവർ ജോലി ചെയ്യുന്ന വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യും, ഒപ്പം ആ വീട്ടിലെ ആളുകളുടെ, യജമാനൻ്റെ കുട്ടികളെ നോക്കും, അവരെ ഊട്ടും ഉറക്കും, കഥ പറഞ്ഞു കൊടുക്കും ഒക്കെ ചെയ്യും. എൻ്റെ കുഞ്ഞ് എന്നൊക്കെ പറയുമായിരിക്കാം, പക്ഷേ എന്നാൽ പോലും ആ ജോലിക്കാരിയുടെ മനസ്സെപ്പോഴും നാട്ടിലെ തൻ്റെ ആ ചെറിയ വീട്ടിലെ കുഞ്ഞുങ്ങളിലും ഭർത്താവിലും തൻ്റെ കുടുംബത്തിലും ഒക്കെ ആയിരിക്കും. ഇതുപോലെ ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ജോലി എടുക്കുമ്പോഴും മനസ്സ് ഭഗവാനിലായിരിക്കണം. കാരണം എനിക്ക് ചെന്ന് ചേരേണ്ട സ്ഥലമാണത്, അതാണെൻ്റെ അഭയസ്ഥാനം, എൻ്റെ ആശ്രയം എന്ന ചിന്തയോടുകൂടെ ഭഗവാന്റെ ഈ ഒരു സ്തോത്രം ജപിക്കാൻ ഒരു ആസക്തി വരണം. ആസക്തിയോടുകൂടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നവർക്കുള്ളതാണ് ഈ ഫലശ്രുതി. കാരണം ഒരു പക്ഷേ ഈ ഫലശ്രുതി കേട്ടിട്ട് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ വെറുതെ വായ കൊണ്ട് ജപിക്കുന്നവർ ചിന്തിക്കും, ഞാൻ കുറേ നാളായി ഇതൊക്കെ ജപിക്കുന്നു, എന്നിട്ട് എനിക്കിതൊന്നും കിട്ടിയിട്ടില്ലല്ലോ. അതിൻ്റെ കാരണം ഇതാണ്, അനന്യമായ ഭക്തിയാണ് വിഷ്ണു സഹസ്രനാമം ജപിക്കാനുള്ള യോഗ്യത തന്നെ. അല്ലാത്തവർക്ക് ജപിക്കാം, ജപിക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ ഫലശ്രുതി അത് സത്യമാവണമെങ്കിൽ അനന്യഭക്തിയോടെ ഭഗവാനെ മനസ്സിൽ അവിടെ അങ്ങനെ കുടിയിരുത്തിയിട്ട് ജപിക്കണം. അപ്പോൾ ഈ ഫലശ്രുതി സത്യമായിത്തീരും. കാരണം ഇത് ഋഷിവാക്കാണ്, അത് തെറ്റുകയില്ല. അപ്പോൾ നമുക്ക് ഫലശ്രുതിയിലേക്ക് കടക്കാം. യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഭീഷ്മരുടെ മറുപടിയായിരുന്നു വിഷ്ണു സഹസ്ര നാമസ്തോത്രം. അവസാനിപ്പിക്കുമ്പോഴും ഭീഷ്മർ ഇപ്രകാരം പറയുന്നു, ഇതി ഇദം ഇതി ഇദം കീർത്തനീയസ്യ കേശവസ്യ മഹാത്മന നാംനാം സഹസ്രം ദിവ്യാനാം അശേഷേണ ദിവ്യാനാം അശേഷേണ പ്രകീർത്തിതം.
കീർത്തനീയസ്യ കീർത്തിക്കപ്പെടേണ്ടതായിട്ടുള്ള മഹാത്മനഹ കേശവസ്യ ആ മഹാത്മാവായിട്ടുള്ള കേശവൻ്റെ ഭഗവാൻ്റെ ദിവ്യാനാം നാംനാം സഹസ്രം ദിവ്യങ്ങളായിട്ടുള്ള ആയിരം നാമങ്ങൾ ഇതി ഇതം ഞാൻ നിന്നോട് പറഞ്ഞതുപോലെ വാക്ക് തന്നതുപോലെ അശേഷേണ ഒന്നൊഴിയാതെ പ്രകീർത്തിതം എന്നാൽ കീർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്നു ഞാനിതാ നിനക്ക് പറഞ്ഞു തന്നിരിക്കുന്നു എന്ന് അർത്ഥം യഹ ഇദം ശൃണുയാ നിത്യം ശൃണുയാത് നിത്യം യഹ ച അപി യശ്ചാപി പരികീർത്തയേത് ന അശുഭം നാശുഭം പ്രാപ്നുയാത് കിഞ്ചിത് സഹ അമുത്ര ഇഹ സ്വമുത്രേഹ ച മാനവഹ യഹ ഏതൊരുവനാണോ ഇതം ഈ നാമ സഹസ്രം നിത്യം ശൃണുയാത് എല്ലാ ദിവസവും ഭക്തിയോടെ കേൾക്കുന്നത് യഹ ച അപി ആരാണോ പരികീർത്തയേത് ഇനി സ്വയം ജപിക്കുന്നത് സഹമാനവഹ അങ്ങനെയുള്ള ആ മാനവൻ അഥവാ ഭക്തൻ അമുത്ര പരലോകത്തിലും ഇഹ ഈ ലോകത്തിലും കിഞ്ചിത് അശുഭം കുറച്ചുപോലും അശുഭത്തെ ന പ്രാപ്നുയാത് പ്രാപിക്കുന്നില്ല ഈ സഹസ്രനാമസ്തോത്രത്തെ യാതൊരുവൻ കേൾക്കുകയോ മുൻ വിവരിച്ച പ്രകാരം ജപിക്കുകയോ ചെയ്യുന്നുവോ അവൻ ഇഹലോക പരലോകങ്ങളിൽ യാതൊരു വിധത്തിലുള്ള അശുഭത്തെയും പ്രാപിക്കുന്നതല്ല അടുത്തത് വേദാന്തഗഹ ബ്രാഹ്മണഃ സ്യാത് വേദാന്തഗോ ബ്രാഹ്മണഃ സ്യാത് ക്ഷത്രിയഃ ക്ഷത്രിയോ വിജയീ ഭവേത് വൈശ്യഃ ധനസമൃദ്ധഃ സ്യാത് വൈശ്യോ ധനസമൃദ്ധഃ സ്യാത് ശൂദ്രഃ സുഖം അവാപ്നുയാത് സുഖം അവാപ്നുയാത് ഒരു ബ്രാഹ്മണനാണ് ഈ ഒരു സഹസ്രനാമത്തെ അധ്യയനം ചെയ്യുന്നതെങ്കിൽ അധ്യയനം എന്ന് വെച്ചാൽ പഠനമാണ് അർത്ഥമറിഞ്ഞ് ഭഗവാനെ അനുഭവിച്ച് പഠിക്കുക അങ്ങനെ ഒരു ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചവൻ ഇത് പഠിക്കുകയാണെങ്കിൽ അവൻ അതിലും ശ്രേഷ്ഠമായ ആ വേദാന്ത തത്വത്തെ അറിയുന്നവനായിട്ട് ഭവിക്കും കാരണം ബ്രാഹ്മണൻ്റെ ബുദ്ധി എന്ന് പറയുന്നത് സാത്വിക ബുദ്ധിയാണ് സാത്വികമായ ഗുണം ഉള്ളവനെയാണ് ബ്രാഹ്മണൻ എന്ന് വിളിക്കുന്നത് അതിൻ്റെ കൂടെ ആ ദൈവീകമായ ചൈതന്യവും കൂടെ ഉള്ളിൽ ഉണരുമ്പോൾ ആ ബ്രാഹ്മണൻ്റെ ഉള്ളിൽ വേദാന്ത തത്വങ്ങൾ പ്രകാശിക്കുന്നു അങ്ങനെ അവൻ ആ ബ്രഹ്മത്തെ പ്രാപിക്കുന്നു എന്നാണ് പറയുന്നത് ഇനി ഒരു ക്ഷത്രിയനാണ് ഇത് ജപിക്കുന്നതെങ്കിൽ ക്ഷത്രിയൻ എന്നാൽ നമുക്ക് രജോ ഗുണികൾ എന്ന് മാത്രം എടുത്താൽ മതി നന്മയുള്ള എന്നാൽ രജോ ഗുണപ്രധാനം രജോ ഗുണം എന്നാൽ എന്തും ഏത് കാര്യത്തിനും എടുത്തു ചാടി പുറപ്പെടുക പക്ഷെ അത് നന്മയുള്ള കാര്യങ്ങൾക്കായിരിക്കാം എടുത്തുചാട്ടം പ്രവൃത്തിയിൽ കൂടുതൽ വിശ്വസിക്കുക അങ്ങനെയുള്ള ഒരു ക്ഷത്രിയനാണ് ഇത് നിത്യം ജപിക്കുകയോ കേൾക്കുകയോ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ പ്രവൃത്തി മണ്ഡലത്തിൽ അവൻ വിജയിയായിത്തീരും അതാണ് ക്ഷത്രിയഹ വിജയീ ഭവേത് ഇനി വൈശ്യഹ വൈശ്യൻ എന്ന് പറയുന്നത് രജോ ഗുണവും തമോ ഗുണവും മിശ്രിതമായിട്ടുള്ള സ്വഭാവം വ്യാപാരമാണ് ഇക്കൂട്ടരുടെ പ്രധാന ജീവനോപാധി ഇത്തരത്തിലുള്ളവർക്ക് ധനസമൃദ്ധ സ്യാത് കാരണം വ്യാപാരം ചെയ്യുന്നത് തന്നെ
ധനികനാവാൻ വേണ്ടിയാണ്, നല്ല ധനം സമ്പാദിക്കാൻ വേണ്ടിയാണ്. അങ്ങനെയുള്ള വൈശ്യൻ ധനസമൃദ്ധിയോടുകൂടെ ഉള്ളവനായിത്തീരും. ഇനി ശൂദ്രഹ എന്ന് പറയുന്നത് ഒരു ദാസ്യ മനോഭാവം പുലർത്തുന്ന ആളുകളുണ്ട്. നമുക്കത് ഏത് മേഖലയിലും കാണാം. ഇവിടെ രാഷ്ട്രീയക്കാർ, അവിടെ നേതാക്കന്മാരുണ്ട്, അണികളുണ്ട്. അവിടെ നേതാക്കന്മാർ ക്ഷത്രിയന്മാരും അണികൾ ഈ ശൂദ്രന്മാരുമാണ്. അതായത് ഒരു ഒരു ദാസനായിട്ടിരിക്കാൻ ഇഷ്ടപ്പെടുക, അതൊരിക്കലും ഒരു മോശം എന്നൊന്നും ചിന്തിക്കേണ്ട, അതും ഒരു നല്ല ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു ശൂദ്ര സ്വഭാവം ഉള്ള ആളുകൾ, മറ്റുള്ളവരുടെ കീഴിൽ ജോലി ചെയ്യുന്ന ആളുകൾ, അങ്ങനെ ഒരു ശൂദ്രനാണ് ഈ ഒരു സ്തോത്രം ജപിക്കുന്നതെങ്കിൽ സുഖം, മനസ്സിന് എപ്പോഴും ഒരു സുഖം അവാപ്നുയാത് ഉണ്ടാകും. ഇങ്ങനെ ഏതു വർണ്ണത്തിലുള്ളവർക്കും എല്ലാ അർത്ഥത്തിലും ഒരു അഭിവൃദ്ധി ഉണ്ടാകും എന്ന് ഉറപ്പ് തരികയാണ്. ധർമ്മ അർത്ഥി ധർമാർത്ഥി പ്രാപ്നുയാത് ധർമ്മം പ്രാപ്നുയാ ധർമ്മം അർത്ഥ അർത്ഥി അർത്ഥാർത്ഥി ച അർത്ഥം ആപ്നുയാത് ചാർത്ഥമാപ്നുയാത് കാമാൻ അവാപ്നുയാത് കാമീ കാമാൻ അവാപ്നുയാത് കാമീ പ്രജാർത്ഥി പ്രാപ്നുയാത് പ്രജാം. ഇവിടെ മോക്ഷത്തിന് വേണ്ടി മാത്രമല്ല, ഭഗവാനെ ആർത്തഭക്തന്മാരും ആശ്രയിക്കാറുണ്ട് എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് അതിൻ്റേതായ രീതിയിലുള്ള ഫലം ലഭിക്കുന്നു. ഈ നാമസഹസ്രത്തിൻ്റെ ശ്രവണം, കീർത്തനം ഇവ കൊണ്ട് ധർമ്മം, ധാർമ്മിക കാര്യങ്ങളിൽ എപ്പോഴും മുഴുകണം, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് ജീവിതത്തിൽ അതിനുള്ള അവസരങ്ങൾ കൈവരുന്നു. അതാണ് ധർമ്മത്തിനു വേണ്ടി അർത്ഥിക്കുന്നവന് ആ ധാർമ്മിക കാര്യങ്ങളിൽ ഇടപെടാനുള്ള ഒരു അവസരം പ്രാപ്നുയാത് ഇടവരുന്നു, അങ്ങനെ കൈവരുന്നു. അതായത് ഇപ്പോൾ സമൂഹത്തിന് വേണ്ടി എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, തികച്ചും നിസ്വാർത്ഥമായ ഒരു സേവനം എനിക്ക് കൊടുക്കണം, എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് അതിനുള്ള അവസരം ഭഗവാനായിട്ട് തന്നെ ഒരുക്കിക്കൊടുക്കുന്നു. ഇനി അവനവന് വേണ്ടി അർത്ഥത്തെയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അർത്ഥ അർത്ഥി ച അർത്ഥമാപ്നുയാത് തീർച്ചയായും ഈ ഒരു നാമസഹസ്രത്തിൻ്റെ ഭക്തിയോടുകൂടെയുള്ള ജപത്താൽ ആ ഭക്തൻ അർത്ഥത്തെ ധനത്തെ നേടുന്നു. ഇനി എന്തൊക്കെ ആഗ്രഹങ്ങളായാലും, അതാണ് കാമാൻ. ജീവിതത്തിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ ഉണ്ട്. നല്ലതായിട്ടുള്ള, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്ന സുഖത്തിനായി വരയണം എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞതുപോലെ, മറ്റുള്ളവർക്ക് യാതൊരു വിധത്തിലുള്ള ദ്രോഹവും ചെയ്യാത്ത നമ്മുടെ ഹിതമായിട്ടുള്ള ആഗ്രഹങ്ങളെ കാമി, അങ്ങനെ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കാമാൻ ആഗ്രഹങ്ങളെ അവാപ്നുയാത് അത് നേടിത്തരുന്നു. ഇനി പ്രജാർത്ഥി, പ്രജയെ ആഗ്രഹിക്കുക എന്ന് വെച്ചാൽ സന്താന ലബ്ധി, കുട്ടികളില്ലാത്തവർക്ക്, അങ്ങനെ അവർ അത് ആഗ്രഹിച്ചുകൊണ്ട് എന്നാൽ ഭക്തിയോടെ, എപ്പോഴും അത് ഓർക്കണം, അല്ലാതെ വായ കൊണ്ട് ജപിക്കരുത് എന്ന് എപ്പോഴും ഓർക്കണം, ഹൃദയം കൊണ്ട് ജപിക്കണം. അങ്ങനെ ജപിക്കുന്ന ഒരാൾക്ക് സന്താനലബ്ധി പ്രാപ്നുയാത് പ്രജാം പ്രാപ്നുയാത് സന്താനലബ്ധി ലഭിക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ അത് തന്നെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇത് ജപിക്കുമ്പോൾ എങ്ങനെയുള്ള ഒരാളായിരിക്കണം ഇത് ജപിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയുള്ള ഒരാൾ ജപിച്ചാലാണ് ഇതിന് ഫലപ്രാപ്തി ഉണ്ടാവുക. ഭക്തിമാൻ, ഭക്തി ഉണ്ടാകണം. ഒപ്പം സദാ ഉത്ഥായ, ആ നാമം ജപിക്കാൻ ഒരു ആസക്തി വേണം. അങ്ങനെയുള്ള ആസക്തിയോടുകൂടെ ശുചിഹി, ശുദ്ധമായ മനസ്സ്,
അതായത് മതമാത്സര്യങ്ങളൊന്നുമില്ലാത്ത ജീവിതത്തിൽ ലഭിക്കുന്ന ഏതനുഗ്രഹവും അത് ഭഗവാന്റെ കാരുണ്യം എന്ന് മാത്രം ചിന്തിക്കുക. അല്ലാതെ എൻ്റെ കഴിവ് എന്ന ആ ഒരു മതം ഇല്ലാതിരിക്കണം. അതുപോലെ മത്സരബുദ്ധി, അവനത് നേടി എങ്കിൽ എനിക്കും വേണം എന്ന മത്സരബുദ്ധി ഇല്ലാതെ, പരദൂഷണം, മറ്റുള്ളവർക്ക് ദ്രോഹം വരണം, ഇങ്ങനെയൊക്കെ ഇങ്ങനെയുള്ള ദുർഗുണങ്ങളൊന്നുമില്ലാതെ എപ്പോഴും ഭഗവാനിൽ മനസ്സ് വെക്കുന്ന, അതാണ് തദ്ഗതമാനസഃ, ശുചിയായ മനസ്സോടെ അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ ഭഗവാനിൽ തന്നെ മനസ്സ് വച്ചിരിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു ഭക്തിമാനായിരിക്കണം നാം സഹസ്രം, ഈ ആയിരം നാമങ്ങളെ കൊണ്ട് വാസുദേവസ്യ നാംനാം സഹസ്രം, ആ വാസുദേവൻ്റെ ഈ ആയിരം നാമങ്ങൾ സതതം കീർത്തയേത്, എപ്പോഴും കീർത്തിക്കേണ്ടത്. അങ്ങനെയുള്ളവർക്കാണ് ഈ ഫലശ്രുതി, അത് ഫലിക്കുക, അത് സിദ്ധിക്കുക. ഇത്തരത്തിൽ വിഷ്ണു സഹസ്രനാമ സ്തോത്രം ജപിക്കുന്ന ഒരാൾക്ക് യശഃ പ്രാപ്നോതി വിപുലം ജ്ഞാതി പ്രാധാന്യമേവ ച അചലാം ശ്രിയം ആപ്നോതി ശ്രിയമാപ്നോതി ശ്രേയഃ പ്രാപ്നോതി അനുത്തമം പ്രാപ്നോതി അനുത്തമം. ഇങ്ങനെയൊക്കെ ജപിക്കുന്ന ഒരാൾക്ക് വിപുലം യശഃ, വിശാലമായിട്ടുള്ള ലോകത്തിൽ ഒരുപാട് പേരാൽ അറിയപ്പെടുന്ന ഒരു യശസ്സിനെ പ്രാപ്നോതി ലഭിക്കുന്നു. ജ്ഞാതി, ജ്ഞാതി എന്നാൽ തൻ്റെ ബന്ധുക്കളുടെ ഇടയിൽ പ്രാധാന്യമേവച്ച ഒരു പ്രധാനിയായിത്തീരുന്നു, എല്ലാവരാലും ബഹുമാനിതനാകുന്നു. അചലാം ശ്രിയം, അചലമെന്നാൽ ചലിക്കാത്ത നശിക്കാത്ത ആ ശ്രിയം ധനസമൃദ്ധിയെ ആപ്നോതി പ്രാപിക്കുന്നു. അനുത്തമം ശ്രേയഃ, എല്ലാറ്റിനുമപ്പുറം അത്യുത്തമമായ ശ്രേയസ്, ആ മോക്ഷമാർഗത്തിന് അവൻ അധികാരിയായിത്തീരുന്നു, പ്രാപ്നോതി. ഭഗവാന്റെ ഈ സഹസ്രനാമങ്ങൾ അർത്ഥമറിഞ്ഞ് ജപിക്കുന്ന ഒരാൾക്ക് മനസ്സിലാകും ഈ പ്രപഞ്ചത്തിൽ ഭഗവാനല്ലാതെ മറ്റൊന്നുമില്ല, എൻ്റെ സംരക്ഷകനായി ഭഗവാനുണ്ട്, അതുകൊണ്ട് തന്നെ ന ഭയം ക്വചിദാപ്നോതി വീര്യം തേജഃ ച തേജശ്ച വിന്ദതി ഭവതി അരോഗഃ ദ്യുതിമാൻ ഭവത്യരോഗോ ദ്യുതിമാൻ ബലരൂപഗുണാന്വിതഃ. ക്വചിത്, ഒരിക്കലും ഭയം നാപ്നോതി, യാതൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല, ഭാവിയെക്കുറിച്ച് ഒരാശങ്കയും ഉണ്ടാവുകയില്ല, കാരണം ഭഗവാൻ എല്ലാറ്റിനും ഒരു വഴിയുണ്ടാക്കുമെന്ന് ആ ഭക്തൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഇനി അല്ല, ഭഗവാൻ എന്ത് നിശ്ചയിച്ചാലും എനിക്കൊരു പ്രശ്നവുമില്ല, കാരണം എങ്ങനെയായാലും എൻ്റെ കൂടെ ഭഗവാനുണ്ട് എന്ന ചിന്തയുള്ള ഒരാൾക്ക് ഒരു ഭയവും ഉണ്ടാവുകയില്ല. ഒപ്പം അവന് വീര്യം, ആ ഒരു വീര്യത്തെ ലഭിക്കുന്നു. തേജഹാച, ഒരു തേജസ് അവൻ്റെ മുഖത്ത് കളിയാടുന്നു, അതൊക്കെ വിന്തതി അവൻ പ്രാപിക്കുന്നു. അവന് ഭവതി അരോഗഃ, അരോഗമെന്നാൽ അരോഗദൃഢഗാത്രനാവുക, യാതൊരു വിധത്തിലുള്ള രോഗവും വരാതിരിക്കുക, ഇനി വന്നാൽ തന്നെ പെട്ടെന്ന് തന്നെ അത് ഒന്ന് വന്ന് പോകുന്നത് പോലെ, അതാണ് അരോഗൻ ആയിരിക്കും, ഒരിക്കലും ഒരു ക്ഷീണിതനല്ലാതെ അരോഗദൃഢഗാത്രനായിരിക്കും. ഒപ്പം ദ്യുതിമാൻ, ഒരു പ്രകാശം, ഒരു കാന്തിയുള്ളവനായിരിക്കും അവൻ. ബലരൂപഗുണാന്വിതഃ, ബലം വീര്യം ഗുണം ഇവയോടു കൂടിയവനായി തീരുകയും ചെയ്യും. ഇനി ഇത് സ്വയമേവ വന്നു ചേരുന്നില്ല എങ്കിൽ, അത് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ജപിക്കുന്നതെങ്കിൽ, രോഗാർത്ഥ മുച്ഛതേ രോഗാത് ബദ്ധോ മുച്ഛേത ബന്ധനാത് ഭയാൻ മുച്ഛേത ഭയാത് മുച്ഛേത ഭീതഃ തു ഭീതസ്തു
മുച്ഛേദ് ആപന്ന ആപദഹ രോഗാർത്ഥനാണെങ്കിൽ സഹസ്രനാമ ജപത്തിലൂടെ ഭഗവാനെ സ്തുതിച്ചാൽ ആ രോഗപീഡയിൽ നിന്ന് അവൻ മുച്ഛതേ മോചിപ്പിക്കപ്പെടുന്നു ഇനി ബദ്ധഹ ബദ്ധനാവുക എന്നാൽ ഈ ഒരു സംസാരബന്ധനം സംസാരബന്ധനത്തിൽ നിന്ന് മുക്തനാകണം എനിക്ക് ഈ ഒരു അറ്റാച്ച്മെൻറ്റിൽ നിന്ന് മുക്തനായിട്ട് ഭഗവാനിലേക്ക് ആ ഒരു ആസക്തി കൊണ്ടുവരണം എന്നാഗ്രഹിച്ചാണ് ജപിക്കുന്നതെങ്കിൽ മുച്ഛതേ ബന്ധനാത് നിങ്ങളുടെ ആ സംസാരബന്ധനത്തിൽ നിന്ന് നിങ്ങൾ മുക്തരാകും ഭീതഹ എന്തിനും ഏതിനും പേടിയുള്ള ഒരാളാണ് ഇത് ജപിക്കുന്നതെങ്കിൽ ഭയാത് മുച്ഛേത് എല്ലാ ഭയത്തിൽ നിന്നും നിങ്ങൾ മുക്തരാകും ഇനി ആപദഹ എന്തെങ്കിലും ആപത്ത് മുന്നിൽ കണ്ടുകൊണ്ട് നിങ്ങൾ ഭഗവാനെ ഭജിക്കുകയാണെങ്കിൽ സ്തോത്രം ജപിച്ചുകൊണ്ട് നിങ്ങൾ ഭജിക്കുകയാണെങ്കിൽ ആ വരാനിരിക്കുന്ന ആപത്തിൽ നിന്ന് നിങ്ങൾ മുച്ഛേത് നിങ്ങൾ മോചിപ്പിക്കപ്പെടും ദുർഗാണ്യതിതരതി ആശു ദുർഗാണ്യതിതരത്യാശു പുരുഷോത്തമം സ്തുവൻ നാമസഹസ്രേണ നിത്യം ഭക്തി സമന്വിതഹ അതെപ്പോഴും ഇങ്ങനെ അടിവരയിട്ട് നമ്മൾ ഓർക്കേണ്ടതാണ് ഭക്തി സമന്വിതഹ ദുർഗാണി എനിക്കൊരിക്കലും ഈ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരമില്ല എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിച്ച് നമ്മൾ ഭയപ്പെടുന്ന പല പ്രശ്നങ്ങളും ഈ ലോകത്തിലുണ്ട് അങ്ങനെയുള്ള പരിഹരിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന പ്രശ്നങ്ങളിൽ നിന്ന് പോലും ആശു അതിതരതി ഒട്ടും പ്രതീക്ഷിക്കാതെ മല പോലെ വന്നത് എലി പോലെ പോവുക എന്നൊക്കെ പറയുന്നത് പോലെ അതങ്ങനെ നമ്മളെ തൊട്ട് തലോടി അങ്ങ് കടന്നു പോകും ആശു അതിതരതി നിങ്ങളതിനെയൊക്കെ മറികടക്കും ആരാണെങ്കിൽ പുരുഷോത്തമം ആ പുരുഷോത്തമനായിട്ടുള്ള ഭഗവാനെ നാമസഹസ്രേണ ഈ ഒരു നാമസഹസ്രം കൊണ്ട് നിത്യം എല്ലായ്പ്പോഴും ഭക്തി സമന്വിതഹ ഭക്തിയോടുകൂടെ മനസ്സിൽ ഭഗവാനെ അനുഭവിച്ച് സ്തുവൻ പുരുഷഃ അങ്ങനെ സ്തുതിക്കുന്ന പുരുഷൻ ഏത് പ്രതിസന്ധിയെയും മറികടക്കും വാസുദേവാശ്രയഃ മർത്യോ വാസുദേവാശ്രയോ മർത്യോ വാസുദേവപരായണഃ സർവപാപവിശുദ്ധാത്മാ യാതി ബ്രഹ്മസനാതനം വിഷ്ണു സഹസ്രനാമ ജപം നിത്യവും ജപിക്കും തോറും ഉള്ളിൽ ഭഗവാൻ അങ്ങനെ നിറയും അങ്ങനെ മനുഷ്യൻ അങ്ങനെ ഒരു ഭക്തൻ വാസുദേവനെ തന്നെ ആശ്രയിക്കുകയും എനിക്ക് ആ വാസുദേവനാണ് എൻ്റെ പരായണം ഞാൻ ആ വാസുദേവനിലേക്ക് ലയിക്കണം അതാണ് എൻ്റെ ജീവിത ലക്ഷ്യം എന്ന് ഉറപ്പിക്കുന്ന ഒരാൾ സർവപാപവിശുദ്ധാത്മാ അങ്ങനെ ചിന്തിക്കുന്ന ആ നിമിഷത്തിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത മനസ്സിൽ വന്ന് അതിലുറച്ചു നിൽക്കുമ്പോൾ തന്നെ എല്ലാ പാപങ്ങളിൽ നിന്നും മുക്തനായിട്ട് വിശുദ്ധനായിട്ട് സനാതനം ബ്രഹ്മ ഒരിക്കലും ഒരു ഉടവില്ലാത്ത നാശമില്ലാത്ത ആ ബ്രഹ്മത്തെ യാതി പ്രാപിക്കുന്നു മുക്തനാകുന്നു എല്ലാ ദുഃഖങ്ങളിൽ നിന്നും മുക്തനാകുന്നു അത് തന്നെയാണ് ആ മോക്ഷം എന്ന് പറയുന്നത് ന വാസുദേവ ഭക്താനാം അശുഭം വാസുദേവ ഭക്താനാം അശുഭം വിദ്യത്തെ ക്വചിത് ജന്മ മൃത്യു ജരാവ്യാധി ഭയം ന ഏവ ഉപജായതേ നൈവോപജായതേ സാക്ഷാൽ വാസുദേവനിൽ അനന്യമായ ഭക്തി അതുള്ള ഒരാൾക്ക് അശുഭം ക്വചിത് ന വിദ്യത്തെ ഒരിക്കലും ഒരു അമംഗളം ഉണ്ടാവുകയില്ല ജന്മ മൃത്യു ജരാവ്യാധി ഭയം ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഭയം എന്ന് പറയുന്നത് ഇനിയും ഒരു ജന്മം
ഒരു ജന്മത്തിൽ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ഒരാൾക്ക് ഇനിയും ഇതുപോലെയൊക്കെ ഒരു ജന്മം വന്ന് ഞാൻ ഇനിയും നരകിക്കുമോ എന്ന ഒരു ഭയം ഉണ്ടാകാം. ഇനി ജനിച്ച ആൾക്ക് മരണഭയം, മൃത്യുഭയം, ഒപ്പം ജര, പ്രായമാകുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഒറ്റപ്പെടലിൻ്റെ ഒരു ആധി, അതിൻ്റെ കൂടെ വ്യാധി, പലവിധത്തിലുള്ള അസുഖങ്ങൾ, ഇതൊക്കെയാണ് ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നതും ഭയപ്പെടുത്തുന്നതും. എന്നാൽ വാസുദേവനിൽ ശരണാഗതി അടഞ്ഞ ഒരു ഭക്തന് ഒരിക്കലും ഈ ഒരു ഭയം ന ഏവ ഉപജായതെ, ഒരിക്കലും ഉണ്ടാവുകയില്ല തന്നെ, അത്ര ഉറപ്പാണ്. ഇത് ഋഷിവാക്യമാണ്. ഇമം സ്തവമധീയാന ശ്രദ്ധാഭക്തി സമന്വിത യുജ്യേത് ആത്മസുഖക്ഷാന്തി ശ്രീധൃതി സ്മൃതി കീർത്തിഭിഹി. ഇമം സ്തവം, ഈ ഒരു സ്തോത്രം, അധീയാനഹ, പഠിക്കണം, അർത്ഥമറിയണം, അനുഭവിക്കണം ഭഗവാനെ ഉള്ളിലെപ്പോഴും. എന്നിട്ട് ശ്രദ്ധയോടുകൂടെ ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന ദൃഢമായ ഉറപ്പാണ് ശ്രദ്ധ. ആ ശ്രദ്ധയുണ്ടാകണം. ഒപ്പം ഭക്തി സമന്വിത, അനന്യമായ ഭക്തി ഉണ്ടാകണം. ഭഗവാനെ അനുഭവിക്കാൻ ഭഗവാൻ തന്നെ ശരണം എന്ന ഭക്തി ഉണ്ടാകണം. അങ്ങനെ ആരിത് ജപിക്കുന്നുവോ, യുജ്യേത്, അവൻ നിയോജിക്കപ്പെടുന്നു അഥവാ അതിന് യോഗ്യനാകുന്നു. എന്തൊക്കെയാണ്? ആത്മസുഖക്ഷാന്തിഹി, എന്തെന്നില്ലാത്തൊരു സുഖം, നിർവൃത്തി, ഒപ്പം ക്ഷാന്തി, ക്ഷമാശീലനാകുന്നു. ശ്രീ, ഐശ്വര്യമുണ്ടാകുന്നു. ധൃതി, ധൈര്യമുണ്ടാകുന്നു. സ്മൃതി, നല്ല ഓർമ്മശക്തി, അതുണ്ടാകുന്നു. കീർത്തിഭിഹി, കീർത്തി ഉണ്ടാകുന്നു. ഏതൊരു ജ്ഞാതിവർഗം, നേരത്തെ പറഞ്ഞതുപോലെ അവനവനെ അറിയുന്ന കുറച്ചാളുകൾ, അവരുടെ ഇടയിലെങ്കിലും അവൻ അറിയപ്പെടുന്നു. ഇതിനാൽ അവൻ യുജ്യേത്, അങ്ങനെ യോജിപ്പിക്കപ്പെടുന്നു എന്നാൽ അവനിതൊക്കെ ലഭിക്കുന്നു എന്നർത്ഥം. ഇനി വിഷ്ണു സഹസ്രനാമ സ്തോത്രത്തിൻ്റെ നിരന്തരമായ പാരായണത്തിലൂടെ ആ ഭക്തന് മാനസികമായ പരിവർത്തനം ഉണ്ടാകുന്നു. അതാണ് പറയുന്നത്, ന ക്രോധഃ ന ച മാത്സര്യം ന ലോഭഃ ന അശുഭാമതിഃ ഭവന്തി കൃതപുണ്യാനാം ഭക്താനാം പുരുഷോത്തമേ. പിന്നീട് ആരോടും ഒന്നിനും ക്രോധമുണ്ടാവുകയില്ല. കാരണം ആഗ്രഹം പിന്നെ ഭഗവാനിൽ മാത്രമാകുന്നു. ഭഗവാനമതി എന്ന ആഗ്രഹമാണ് പിന്നെ. ഭൗതികമായ ആഗ്രഹങ്ങൾ കൂടുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്. ഭഗവാനോടടുക്കുമ്പോൾ ആഗ്രഹങ്ങൾ തനിയേയില്ലാതെയാകുന്നു. അപ്പോൾ സ്വാഭാവികമായും ക്രോധമില്ലാതെയാകുന്നു. ഇനി ന മാത്സര്യം, ആരോടും മത്സരബുദ്ധിക്കില്ല. എന്താ ഇവിടെ നേടേണ്ടത്? ഭഗവാനെ നേടുന്നതിലും വലിയ നേട്ടം ഈ ലോകത്തിൽ വേറെ ഒന്നുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ആരോടും ഒന്നിനും മത്സരമില്ല. ന ലോഭഃ, ലോഭം എന്നാൽ തനിക്ക് ഉള്ളത് പോരാ, ഇനിയും വേണമെന്ന ചിന്തയാണ്. എന്നാൽ അതില്ല. കാരണം ഭഗവാനമതി, എനിക്ക് ഭഗവാനെ ലഭിച്ചാൽ ഇനി ഒന്നും ഇവിടെ ലഭിക്കാനില്ല. അങ്ങനെ ലോഭമില്ലാത്തവനായിത്തീരുന്നു. ഇനി ന അശുഭാമതിഹി, ഒരു അശുഭചിന്ത പിന്നെ ഉണ്ടാവുകയില്ല. ഇവിടെ എല്ലാം ഭഗവാനാണ്, എല്ലാം ഭഗവാൻ ശുഭമാക്കി തീർക്കുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസക്കാരനാകുന്നു. അപ്പോൾ ഇതൊക്കെ ആർക്കാണ് ഉണ്ടാകുന്നത്? പുരുഷോത്തമേ, പുരുഷോത്തമനായ ആ ഭഗവാനിൽ കൃതപുണ്യാനാം ഭക്താനാം, പൂർവജന്മസുകൃതം കൊണ്ട് പുണ്യവാന്മാരായ ഭക്തന്മാർക്ക് ഇങ്ങനെയൊക്കെ ഭവന്തി ഉണ്ടായിത്തീരുന്നു. ക്രോധം, മാത്സര്യം, ലോഭം മുതലായ ആത്മദോഷങ്ങൾ ഒരിക്കലും ഉണ്ടാകുന്നില്ല.
ദ്യൗ സ ചന്ദ്ര അർക്ക നക്ഷത്രോ ചന്ദ്രാർക്ക നക്ഷത്രോ ഖം ദിശോ ഭൂർമഹോദധിഃ വാസുദേവസ്യ വീര്യേണ വിധൃതാനി മഹാത്മനഃ ദ്യൗഹ ആകാശം സഹ ചന്ദ്രഃ ചന്ദ്രൻ അർക്കൻ സൂര്യൻ നക്ഷത്രഃ ഖം തേജോഗോളങ്ങൾ സ്വർഗം ദിശഃ ദിക്കുകൾ ഭൂഃ ഭൂമി മഹോദധിഃ വലിയ വിശാലമായ സമുദ്രങ്ങൾ ഇവയൊക്കെ തന്നെ മഹാത്മനഃ ആ മഹാത്മാവായ വാസുദേവസ്യ വീര്യേണ വാസുദേവൻ്റെ വീര്യത്താൽ ധരിക്കപ്പെടുന്നവയത്രേ സസുരാസുരഗന്ധർവം സ യക്ഷ ഉരഗ രാക്ഷസം സ യക്ഷോരഗ രാക്ഷസം ജഗത് വശേ വർത്തതേദം വർത്തതേ ഇദം ജഗദ്വശേ വർത്തതേദം കൃഷ്ണസ്യ സ ചരാചരം സസുരാസുരം സുരന്മാരോടുകൂടെ സ എന്നാൽ കൂടെ സുരന്മാർ ദേവന്മാർ അസുരന്മാർ ഗന്ധർവന്മാർ സ യക്ഷ യക്ഷന്മാരോടുകൂടെ ഉരഗങ്ങൾ സർപ്പങ്ങൾ രാക്ഷസം രാക്ഷസന്മാർ തുടങ്ങി സ ചരാചരം എല്ലാ ചരാചരങ്ങളും ഇങ്ങനെ ഇതം ജഗത് ഈ ജഗത്ത് മുഴുവൻ കൃഷ്ണസ്യ ആ ഭഗവാന് വശേ വശംവദരായിട്ടാണ് ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഭഗവാനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ഇന്ദ്രിയാണി മനോബുദ്ധി സത്വം തേജോ ബലം ധൃതി വാസുദേവാത്മകാന്യാഹു ക്ഷേത്രം ക്ഷേത്രജ്ഞ ഏവച ഇന്ദ്രിയാണി ഇന്ദ്രിയങ്ങളും മനസ്സ് ബുദ്ധി അതുപോലെ അന്തഃക്കരണം സത്വം എന്നതുകൊണ്ട് അന്തഃക്കരണം തേജഹ തേജസ് ബലം ധൃതി ആ ധൈര്യം അതുപോലെ ക്ഷേത്രം ക്ഷേത്രം എന്നാൽ ഈ ശരീരം ഇനി ക്ഷേത്രജ്ഞൻ ആ ശരീരത്തെ ചൈതന്യവത്താക്കുന്ന ജീവാത്മാവ് ഇതൊക്കെ തന്നെ ഏവ വാസുദേവാത്മകാനി ആഹോ ആ വാസുദേവ സ്വരൂപങ്ങളാണ് എന്ന് ആഹുഹു പറയപ്പെട്ടിരിക്കുന്നു സർവ ആഗമാനാം ആചാരഃ സർവാഗമാനാം ആചാര പ്രഥമം പരികൽപ്യത്തെ ആചാര പ്രഭവോ ധർമ്മോ ധർമ്മസ്യ പ്രഭുഹു അച്യുതഃ ധർമ്മസ്യ പ്രഭുരച്യുതഃ സർവ ആഗമാനാം ആഗമങ്ങൾ എന്നാൽ ശ്രുതികൾ സ്മൃതികൾ ഇവയൊക്കെ ഇവയൊക്കെ തന്നെ ആചാരഃ ആചാര അനുഷ്ഠാനങ്ങൾക്ക് പ്രഥമം പരികൽപ്യത്തെ പ്രഥമസ്ഥാനം മുൻഗണന നൽകുന്നു ഇനി ഈ ആചാര പ്രഭവ ആചാരങ്ങളിൽ നിന്നാണ് ധർമ്മ ധർമ്മം നിലനിൽക്കുന്നത് ഈ ആചാര അനുഷ്ഠാനങ്ങൾ കാരണമാണ് ഇവിടെ സനാതനധർമ്മം നിലനിൽക്കുന്നത് ഇനി ആ ധർമ്മസ്യ പ്രഭുഹു ആ ധർമ്മത്തിന് നായകൻ പ്രഭു അധീശനായിരിക്കുന്നത് അച്യുതഃ അച്യുതനായ ആ ഭഗവാനാകുന്നു ഋഷയ പിതരോ ദേവാ മഹാഭൂതാനി ധാതവഃ ജംഗമ അജംഗമം ജംഗമ അജംഗമം ച ഇദം ചേദം ജഗത് നാരായണ ഉദ്ഭവം ജഗന്നാരായണോദ്ഭവം ഋഷിമാർ പിതൃക്കൾ ദേവന്മാർ മഹാഭൂതങ്ങൾ പഞ്ചമഹാഭൂതങ്ങൾ ധാതുക്കൾ എന്നുവേണ്ട ജംഗമം ചലിക്കുന്നതും അജംഗമം ചലിക്കാത്തതുമായിട്ട് ഇവിടെ എന്തൊക്കെയുണ്ടോ ച ഇദം ജഗത് ഈ ജഗത്ത് മുഴുവൻ നാരായണ ഉദ്ഭവം ആ നാരായണനിൽ നിന്നാണ് ഉണ്ടായത് യോഗോ ജ്ഞാനം തഥാ സാഖ്യം വിദ്യ ശില്പാദികർമ്മ ച
വേദാശാസ്ത്രാണി വിജ്ഞാനമേതത് സർവം ജനാർദ്ദനാത്. ഇവിടെയുള്ള എല്ലാ വിദ്യകളും, യോഗശാസ്ത്രം, ജ്ഞാനം, തഥാ സാഖ്യം, സാഖ്യയോഗം, സാഖ്യശാസ്ത്രം, ഇങ്ങനെയുള്ള വിദ്യകൾ, ഇനി ശില്പാദികർമ്മച്ച, ശില്പവിദ്യ, ഇങ്ങനെയൊക്കെയുള്ളത്, വേദാഹ, വേദങ്ങൾ, ശാസ്ത്രാണി, എല്ലാ ശാസ്ത്രങ്ങളും, ഇങ്ങനെ വിജ്ഞാനം, ഏതത് സർവം, നമുക്ക് അറിവിനെ തരുന്ന ഇതെല്ലാം തന്നെ, ജനാർദ്ദനാത്, ആ ജനാർദ്ദനനിൽ നിന്നാണ് ഉണ്ടായത്. ഏകഹ ഏകോ വിഷ്ണുഹ മഹദ്ഭൂതം, വിഷ്ണുർ മഹദ്ഭൂതം, പൃഥക് ഭൂതാനി അനേകശഃ, പൃഥക് ഭൂതാന്യനേകശ, ത്രീൻ ലോകാൻ വ്യാപ്യ ഭൂതാത്മാ ഭുങ്ക്തേ വിശ്വഭുക് അവ്യയഃ. ഏകഹ വിഷ്ണുഹ, ഏകാത്മാവായ വിഷ്ണു ഭഗവാൻ, മഹദ്ഭൂതം, മഹാരൂപിയാകുന്നു. എന്നാൽ അതേ ഭഗവാൻ തന്നെ പൃഥക്, പലതായിട്ട് താൻ സങ്കൽപ്പിച്ചു, പലതാകട്ടെ എന്ന് സങ്കൽപ്പിച്ചിട്ട് അങ്ങനെ പൃഥക്, പല ഭൂതങ്ങളായിട്ട്, അനേകശഃ, അങ്ങനെ അനേകമുള്ളതായിട്ട് കാണപ്പെടുന്നു. ത്രീൻ ലോകാൻ വ്യാപ്യ, ഈ മൂന്ന് ലോകങ്ങളെയും വ്യാപിച്ചു നിന്നുകൊണ്ട് ഭൂത ആത്മാ, എല്ലാ ഭൂതങ്ങളുടെയും ആത്മാവായിട്ട് ജീവാത്മസ്വരൂപത്തിലിരിക്കുന്നു. അങ്ങനെ ഈ വിശ്വത്തെ മുഴുവൻ, ഈ വിശ്വത്തിൽ നിന്ന് എല്ലാം അനുഭവിക്കുന്നത്, അതാണ് വിശ്വഭുക്. എല്ലാം അനുഭവിക്കുന്നു വിശ്വഭുക്കായിട്ട്, ഭുക്തേ, എല്ലാം അനുഭവിക്കുന്നത് അവ്യയ, ഒരിക്കലും നാശമില്ലാത്ത ആ പരമാത്മ ചൈതന്യം തന്നെയാണ്. ഇമാൻ സ്തവം ഭഗവതോ വിഷ്ണോർ വ്യാസേന, വിഷ്ണോഹ വ്യാസേന കീർത്തിതം പഠേദ് യഹ ഇച്ഛേത് പുരുഷഃ, പഠേദ്യ ഇച്ഛേത് പുരുഷ ശ്രേയപ്രാപ്തും സുഖാനി ച. ശ്രേയഹ സുഖാനി ച പ്രാപ്തും ഇച്ഛേത്, ശ്രേയസ്, മോക്ഷത്തെ ആഗ്രഹിക്കുന്ന, ഒപ്പം ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുമ്പോൾ സുഖം വേണം എന്നാഗ്രഹിക്കുന്ന പുരുഷഃ, ഇച്ഛേത് പുരുഷഃ, അങ്ങനെ ഏതൊരു പുരുഷൻ, അവന് ഇതൊക്കെ ലഭിക്കുവാൻ വേണ്ടി വ്യാസേന ഇമാം സ്തവം കീർത്തിതഃ, ആ വ്യാസഭഗവാനാൽ ഇങ്ങനെയൊരു കീർത്തനം, സ്തോത്രം രചിക്കപ്പെട്ടു. ഈ സഹസ്രനാമസ്തോത്രം ഭക്തിശ്രദ്ധയോടെ നിത്യവും ജപിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ സഹസ്രശാഖകളറിയുന്നവനും സർവജ്ഞനുമായിട്ടുള്ള ശ്രീ വേദവ്യാസൻ സാക്ഷാൽ ശ്രീനാരായണൻ തന്നെയാകുന്നു. അതാണ് ഭഗവതഃ വിഷ്ണോ, ആ ഭഗവാൻ വിഷ്ണു തന്നെയാണ് വ്യാസനായിട്ട് വന്നിട്ട് ഈ ലോകത്തിലെ ആളുകൾക്ക് ഇഹലോക സുഖത്തിനും മോക്ഷത്തിനുമായിട്ട് ഈ സ്തോത്രം രചിച്ചിരിക്കുന്നത്. ഫലശ്രുതി ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. വിശ്വേശ്വരം അജം, വിശ്വേശ്വരമജം ദേവം ജഗത പ്രഭും അവ്യയം ഭജന്തി യേ പുഷ്കരാക്ഷം നതേയാന്തി പരാഭവം. വിശ്വേശ്വരനും അജൻ, ഒരിക്കലും ജനിച്ചിട്ടില്ലാത്തവനും, ജഗതഃ പ്രഭും, ഈ ജഗത്തിൻ്റെ ഉത്പത്തി നാശങ്ങൾക്കൊക്കെ കാരണഭൂതനായിട്ടുള്ള, അവ്യയം എന്നാൽ ഒരിക്കലും നശിക്കാത്ത ആ ദേവം, ആ ഭഗവാനെ, എങ്ങനെയുള്ള ഭഗവാൻ, പുഷ്കരാക്ഷം, താമരക്കണ്ണനായിട്ടുള്ള ആ ഭഗവാനെ, ഏ ഭജന്തി, ആരാണോ നിത്യവും ഈ സ്തോത്ര ആലാപനത്തിലൂടെ ഭജിക്കുന്നത്, അവൻ, തേ പരാഭവം നയാന്തി, ജീവിതത്തിൽ ഒരിക്കലും
പരാജയം അനുഭവിക്കുകയില്ല, അവൻ ഒരിടത്തും പരാജയപ്പെടുകയില്ല, അവൻ്റെ ജീവിതം ധന്യമായിരിക്കും എന്ന് ഋഷി ഉറപ്പ് തരുന്നു. നതേയാന്തി പരാഭവം ഓം നമ. ആ ഒരു ഫലശ്രുതി സമാപിക്കുന്നതിൻ്റെ ഒരു സൂചനയായിട്ടാണ് രണ്ട് തവണ ചൊല്ലുന്നത്. പൊതുവെ വിഷ്ണു സഹസ്രനാമ സ്തോത്രം അത് അവസാനിപ്പിക്കുമ്പോൾ ഫലശ്രുതി ഇവിടം കൊണ്ട് തീരുമെങ്കിലും പലരും മഹാഭാരതത്തിലെയും ഭഗവത്ഗീതയിലെയും ശ്ലോകങ്ങൾ കൂടെ ചേർത്ത് ചൊല്ലാറുണ്ട്, അങ്ങനെയൊക്കെ ടെക്സ്റ്റിൽ കാണാറുണ്ട്. അപ്പോൾ ആ ഒരു ശ്ലോകങ്ങളുടെയും അർത്ഥമൊന്ന് പറഞ്ഞു പോകാം. ശ്രീ അർജുന ഉവാച, ഇത് മഹാഭാരതത്തിലെയാണ്. പത്മപത്ര വിശാലാക്ഷ, ആ താമര ഇതള് പോലെ വിശാലമായ കണ്ണുകളുള്ള അല്ലയോ പത്മനാഭ സുരോത്തമ. അനുരക്താനാം ഭക്താനാം, അങ്ങയിൽ അനുരക്തന്മാരായിട്ടുള്ള അനുരാഗമുള്ള ഭഗവാൻ മതി എന്ന് ചിന്തിക്കുന്ന ആ ഭക്തന്മാരെ, ത്രാതാഭവ, എപ്പോഴും രക്ഷിക്കൂ ഭഗവാനെ ജനാർദ്ദന. അപ്പോൾ ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ പറയുന്നു, യോ മാം നാമസഹസ്രേണ, ആരാണോ എന്നെ നാമസഹസ്രങ്ങളെ കൊണ്ട് സ്തോതുമിച്ഛതി പാണ്ഡവ, എന്നെ സ്തുതിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇനി ഒരു പക്ഷേ അവർക്ക് ഈ 1000 നാമങ്ങളും ചൊല്ലാനുള്ള ഒരു സമയം ഇല്ല എങ്കിൽ, ഏകേന ശ്ലോകേന സ്തുതയേവ, ഒരു ശ്ലോകം കൊണ്ട് ജപിച്ചാൽ മതി, മനസ്സ് അറിഞ്ഞ് ഭക്തിയോടെ ജപിച്ചാൽ സഹ അവൻ സ്തുതയേവ ന സംശയ, ഈ 1000 നാമങ്ങളും ചൊല്ലിയവനായിട്ട് ഞാൻ അവനെ കണക്കാക്കിക്കൊള്ളാം. ഇനി ശ്രീ വ്യാസ ഉവാച, വ്യാസ ഭഗവാൻ പറയുന്നു, വാസനാദ് വാസുദേവസ്യ, വാസുദേവൻ്റെ വാസന ആ ഒരു വാസസ്ഥാനമാണ് ഈ ഭുവനത്രയം എന്നതിനാലാണ് വാസിതം വാസയോഗ്യമായി തീർന്നിരിക്കുന്നത്. സർവഭൂത നിവാസ അസി വാസുദേവ, അല്ലയോ വാസുദേവ, അങ്ങ് സർവഭൂതങ്ങൾക്കും നിവാസസ്ഥാനമാണ്, അങ്ങയെ ഞാൻ നമസ്കരിക്കുന്നു. നമോസ്തുതേ. ഇനി അധ്യാത്മരാമായണത്തിലേതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്, കാരണം പാർവതി പരമേശ്വരന്മാരുടെ ഒരു സംഭാഷണ രൂപത്തിലാണ്. പാർവതീദേവി ചോദിക്കുന്നു, കേന ഉപായേന ലഘുന വിഷ്ണോർ നാമസഹസ്രകം, ഏതൊരു ഉപായം കൊണ്ടാണോ വിഷ്ണുവിൻ്റെ 1000 നാമങ്ങൾ ലഘുന വളരെ എളുപ്പം, അതായത് വളരെ പെട്ടെന്ന്, നിത്യം പണ്ഡിതൈഹി പഠ്യതേ, നിത്യം പണ്ഡിതൈഹി എന്നാൽ ആ ഭക്തന്മാർക്ക് വളരെ എളുപ്പം ഈ ഒരു 1000 നാമങ്ങളും ചൊല്ലാൻ വല്ല വഴിയുമുണ്ടോ? അഹം ശ്രോതും ഇച്ഛാമി, അങ്ങനെ ഒരു വഴിയുണ്ടെങ്കിൽ അത് ശ്രോതും കേൾക്കുവാൻ ഞാൻ ഇച്ഛാമി, ആഗ്രഹിക്കുന്നു പ്രഭോ എന്ന് പരമേശ്വരനോട് പറഞ്ഞപ്പോൾ ശ്രീ ഈശ്വര ഉവാച, ഭഗവാൻ പരമശിവൻ ഇങ്ങനെ ഉത്തരം പറഞ്ഞു, ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ. ഇവിടെ മനോരമേ വരാനനേ എന്നൊക്കെ പാർവതീദേവിയെ അഭിസംബോധന ചെയ്യുകയാണ്. മനോരമേ, മനസ്സിനെ രമിപ്പിക്കുന്നവളെ, വരാനനേ, നല്ല മുഖസൗന്ദര്യമുള്ള അല്ലയോ ദേവി. ദേവി ചോദിച്ചതിനുള്ള ഉത്തരം ഇതാണ്, ശ്രീരാമനാമം. രാമ എന്ന ആ രണ്ടക്ഷര മന്ത്രം അത് 1000 നാമങ്ങൾ ജപിക്കുന്നതിന് തുല്യമാണ്. അതാണ് ശ്രീരാമ രാമ രാമേതി രമേ രാമേ, അല്ലയോ രമേ, രമിപ്പിക്കുന്നവളെ, ഈ ഒരു നാമം സഹസ്രനാമ തത്തുല്യം, 1000 നാമം ജപിക്കുന്നതിന് തുല്യമാണ് രാമനാമ, അത് മാത്രം ജപിച്ചാൽ മതി എന്ന്, അത്രയും ശ്രേഷ്ഠമാണ് രാമനാമം എന്ന് പറയുകയാണ്. ഇനി ബ്രഹ്മോവാച, ബ്രഹ്മാവ് പറയുന്നു, നമഃ അസ്തു അനന്തായ, ആ അനന്തനായിക്കൊണ്ട് സഹസ്രമൂർത്തയെ, 1000 തലയുള്ള ആ അനന്തനായിക്കൊണ്ട് സഹസ്രപാദ അക്ഷി ശിര ഊരു ബാഹവേ, സഹസ്രപാദം 1000 പാദങ്ങൾ,
അതിന് തുല്യമായ അക്ഷികൾ, കണ്ണുകൾ, ശിരസ്, ഊരുക്കൾ, ബാഹു, ആയിരക്കണക്കിന് കൈകൾ, സഹസ്രനാമ്നെ, ആയിരക്കണക്കിന് നാമങ്ങൾ, അങ്ങനെയുള്ള ശാശ്വതേ പുരുഷായ, എന്നും ഇവിടെയുള്ള ആ പുരുഷനായിക്കൊണ്ട് സഹസ്രകോടി യുഗധാരിണേ, ഈ പ്രപഞ്ചത്തിൽ എത്ര എത്ര കോടി യുഗങ്ങൾ സൃഷ്ടിച്ചു, പരിപാലിച്ചു, സംഹരിച്ചു, ഇങ്ങനെയുള്ള യുഗത്തെ സൃഷ്ടിച്ചവനായ, അതിനെ ധരിച്ചവനായ ആ ഭഗവാനായിക്കൊണ്ട് നമഃ, നമസ്കാരം. ഇനി ഭഗവത്ഗീതയിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകത്തെ പറയുന്നു. ശ്രീ സഞ്ജയ ഉവാച, യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധരഃ, യത്ര, എവിടെ യോഗേശ്വരനായിട്ടുള്ള ആ ഭഗവാൻ കൃഷ്ണൻ, യത്ര, എവിടെ ആ ഭഗവാനോട് ചേർന്നിട്ട് പാർത്ഥഃ ധനുർധരഃ, പാർത്ഥഃ ധനുസ്സിനെ ധരിച്ച ആ പാർത്ഥനം ഉണ്ടാകുമോ, തത്ര, അങ്ങനെ ഉള്ളിടത്ത്, ശ്രീ ഐശ്വര്യം, വിജയഃ വിജയം, ഭൂതി എല്ലാ വിധത്തിലുള്ള അഭിവൃദ്ധി, ധ്രുവ ആ ഒരു നിത്യമായിട്ടുള്ള ഒരു നീതി, ന്യായം, ഇതൊക്കെ ലഭിക്കും എന്ന് സഞ്ജയൻ പറയുകയാണ്. ഇതി മമ മതിഹി, ഇതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭഗവത്ഗീത ഉപസംഹരിക്കുന്നത്. അതും ഇവിടെ കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. ഇനി ഭഗവാൻ ഗീതയിൽ പറഞ്ഞ മറ്റു കാര്യങ്ങൾ പറയുകയാണ് ശ്രീ ഭഗവാൻ ഉവാച. അനന്യാശ്ചിന്തയന്തോ, അനന്യഭക്തി, അത് വളരെ വളരെ പ്രധാനമാണ്. ഭഗവാന് വേണം എനിക്ക് ആ ഭക്തിയാണ് വേണ്ടത്. അങ്ങനെ അനന്യമായിട്ട്, അന്യമായിട്ടുള്ള ഒരു ചിന്തയുമില്ല. ഭഗവാന മതി എന്ന ചിന്ത, അതാണ് അനന്യഭക്തി. ആ ചിന്തയോടുകൂടെ മാം ഏ ജനാഹ, എന്നെ ഏതൊരു ജനങ്ങൾ പര്യുപാസതേ, എന്നെ നിരന്തരം, അതാണ് പര്യുപാസതേ, അവരുടെ ഓരോ നിമിഷത്തിലും ഭഗവാൻ എൻ്റെ കൂടെയുണ്ട് എന്ന ചിന്ത ആർക്കുണ്ടോ, തേഷാം, അങ്ങനെ നിത്യ അഭിയുക്താന, എപ്പോഴും എന്നോടിങ്ങനെ മനസ്സ് ചേർത്ത് വച്ചിരിക്കുന്ന ആ ഭക്തന്മാരുടെ യോഗക്ഷേമം വഹാമ്യഹം, അവരുടെ എല്ലാ യോഗത്തെയും, അവർക്ക് ഈ ലോകത്ത് ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമോ, അത്യാവശ്യമായിട്ടുള്ള എന്തും ഇനി ആ യോഗം നേടിക്കഴിഞ്ഞാൽ അത് സ്ഥിരമായി നിലനിൽക്കാൻ വേണ്ടുന്ന ക്ഷേമത്തെ, അഹം വഹാമി, ഞാൻ ഏറ്റെടുക്കുന്നു ആ ഉത്തരവാദിത്തം, അങ്ങനെ ഒരു ഉറപ്പാണ് ഭഗവാൻ തരുന്നത്. പക്ഷേ ഒറ്റ കണ്ടീഷനുണ്ട്, അനന്യഭക്തിയായിരിക്കണം. ഇനി മറ്റൊരു വളരെ പ്രസിദ്ധമായ ഭഗവത്ഗീതാ ശ്ലോകം, പരിത്രാണായ സാധൂനാം വിനാശായ ചതുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഭഗവാൻ എന്തിനാണ് ഇവിടെ അവതരിക്കുന്നത്? സാധൂനാം പരിത്രാണായ, സജ്ജനങ്ങളായ തൻ്റെ ഭക്തന്മാരെ ദുർജനങ്ങളിൽ നിന്ന് രക്ഷിക്കാൻ, ദുഷ്കൃതാം വിനാശായ, ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവരെ നശിപ്പിക്കാൻ, എന്നിട്ട് ധർമ്മ സംസ്ഥാപനാർത്ഥായ, അങ്ങനെ ഇവിടെ നശിച്ചു പോകുന്ന ധർമ്മത്തെ പുനരുദ്ധരിക്കാൻ, യുഗേ യുഗേ സംഭവാമി, എല്ലാ യുഗത്തിലും ഞാൻ വന്നുകൊണ്ടേ ഇരിക്കും അർജുന എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നു. ഇനി മറ്റൊരു ശ്ലോകം, ആർത്താ വിഷണ്ണാഹ, ഈ ലോകത്തിൽ ആർത്തന്മാർ, പലവിധത്തിലുള്ള ദുഃഖം അനുഭവിക്കുന്ന വിഷണ്ണാഹ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഒരു തൃപ്തിയില്ലാത്ത, ശിഥിലാഹ, മനസ്സിനൊരു ഒരു ശിഥിലത, ഒരു ഇളക്കമുള്ള, അതുകൊണ്ട് തന്നെ ഭീതാഹ, എന്തിനും ഏതിനും പേടിയുള്ള, ഘോരേഷു ച വ്യാധിഷു, പലവിധത്തിലുള്ള വ്യാധികളിൽ വർത്തമാനാഹ, അങ്ങനെ കഴിഞ്ഞു പോകേണ്ടി വരുന്ന അവർ, നാരായണ ശബ്ദമാത്രം
നാരായണ എന്ന ആ ഒരു നാമം മാത്രം സങ്കീർത്തിയ നിരന്തരം ജപിക്കുകയാണെങ്കിൽ വിമുക്ത ദുഃഖാഹ, എല്ലാ ദുഃഖങ്ങളിൽ നിന്നും വിമുക്തരാകുന്നു. എന്നിട്ട് സുഖിനോ ഭവന്തി, സുഖികളായിത്തീരുന്നു. ഇതെല്ലാം ഋഷിമാരുടെ വാക്കുകളാണ്, സത്യവാക്കാണ്. പക്ഷേ വേണ്ടതിതാണ്, അനന്യഭക്തിയോടുകൂടെ ശ്രദ്ധയോടെ പറഞ്ഞത് ഋഷികളാണെങ്കിൽ അത് സത്യമാണെന്ന ശ്രദ്ധ ഉറപ്പ് അതോടുകൂടെ ഭജിക്കണം. എങ്കിൽ ഈ പറയുന്ന ഫലശ്രുതി അത് ഒരിക്കലും ഫലിക്കാതെ വരില്ല, സിദ്ധിക്കാതെ വരില്ല. ഇതി ശ്രീ മഹാഭാരതേ ആനുശാസനികേ പർവണി. ആനുശാസന പർവത്തിലാണ് ഈ ഒരു വിഷ്ണു സഹസ്രനാമം. അവിടെ ദാനധർമ്മേ ഭീഷ്മ യുധിഷ്ഠിര സംവാദേ, അങ്ങനെയൊരു അധ്യായത്തിൽ ശ്രീ വിഷ്ണോർ ദിവ്യ സഹസ്രനാമ സ്തോത്രം, അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു സ്തോത്രം, ഈ ഒരു സംഭാഷണ രൂപത്തിലുള്ള സ്തോത്രം സമ്പൂർണം. അങ്ങനെ ഒരു മാസത്തിലധികമായി നമ്മൾ നടത്തി വന്നിരിക്കുന്ന ഈ ഒരു യജ്ഞം ഇവിടെ സമ്പൂർണമാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം, അതല്ലാതെ ഇതൊന്നും പൂർത്തിയാക്കാൻ സാധിക്കില്ല, തുടങ്ങാനും സാധിക്കില്ല, പറയാനും സാധിക്കില്ല. എല്ലാം ഭഗവാന്റെ നിശ്ചയം, ഭഗവാന്റെ അനുഗ്രഹം. കായേന വാച മനസേന്ദ്രിയേർവാ, കായേന ശരീരം കൊണ്ട്, വാച വാക്കുകൊണ്ട്, മനസ മനസ്സുകൊണ്ട്, ഇന്ദ്രിയൈഹി വാ ഇന്ദ്രിയങ്ങളെ കൊണ്ടും, ബുദ്ധ്യാത്മന ഇനി എൻ്റെ ബുദ്ധി കൊണ്ട്, വാ അല്ലെങ്കിൽ പ്രകൃതേഹെ സ്വഭാവാത്, അവനവൻ്റെ ആ ഒരു പ്രകൃതം കൊണ്ട്, പ്രകൃത്യാലുള്ള ഒരു സ്വഭാവമുണ്ട് നമുക്കൊക്കെ, അതുകൊണ്ടൊക്കെ ഭഗവാനെ, യത് യത് കരോമി, ഞാൻ എന്തൊക്കെ ഈ ലോകത്ത് ചെയ്യുന്നുണ്ടോ, തത് സകലം സർവം ഭഗവാനെ, പരസ്മൈ നാരായണായ, ഭഗവാനെ നാരായണനായ അങ്ങേക്കായിക്കൊണ്ട് സമർപ്പയാമി, ഞാൻ സമർപ്പിക്കുന്നു ഭഗവാനെ. അനന്യഭക്തിയോടെ ജപിക്കാൻ ഏവർക്കും സാധിക്കട്ടെ. എല്ലാ സുഖ സന്തോഷത്തോടും കൂടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ സാധിക്കട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരി ഓ.